ഇതെന്റെ വീട്ടിന്റെ മുന്നിൽ രാവിലെ മുതൽ കീറാൻ തുടങ്ങിയ ഒരു കുഴിയ നമ്മുടെ ഗെയിൽ പൈപ്പ് ലൈൻ ഇല്ലേ അതിന്റെ രാത്രി ആവുന്നത് വരെ ഞാൻ ക്ഷമിച്ചു. ഇനി എന്നെ കൊണ്ട് ക്ഷമിക്കാൻ പറ്റുകയില്ല. അപ്പൊ ഞാൻ നമ്മുടെ ജെ സി ബി ചേട്ടനോട് ഈ മണ്ണ് ചെറുതായിട്ടൊന്ന് മാറ്റി തന്നാൽ ഈ സൈഡിലൂടെ ഞാൻ അങ്ങോട്ട് പോയിക്കൊള്ളാന്ന് പറഞ്ഞു. അപ്പോ അതൊക്കെ താണ്ടിയിട്ട് ഞാൻ എത്തിയത് ദാ ഇവിടെയാ കണ്ണൂർ എസ് എൻ പാർക്കിന്റെ നേരെ ഓപ്പോസിറ്റുള്ള ഫലൂദ നേഷനിലോട്ട്. കേരളത്തിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ ഫലൂദ ഓപ്ഷൻസ് ഉള്ള ഒരു സ്പോട്ട് എന്റെ അറിവിൽ ഫലൂദ നേഷൻ ആണ്. അവരുടെ ഏറ്റവും പുതിയ ഔട്ട്ലെറ്റ് ഞമ്മളെ നാടായ കണ്ണൂരിൽ വന്നാലേ ഞമ്മള് പോവാണ്ടിരിക്കും തോന്നണ്ടേ. നിങ്ങൾക്ക് നല്ല വൈബ്രന്റ് ആൻഡ് കളർഫുൾ ആയിട്ടുള്ള ഒരു ഇന്റീരിയറാ. പിന്നെ നല്ല സ്പേഷ്യസ് ആയിട്ടും എനിക്ക് തോന്നി. കൊച്ചിയിലുള്ള ഫലൂദ നേഷൻ ഞാൻ കഴിച്ചിട്ടുണ്ട്. അന്ന് മുതലേ ഞാൻ നോക്കിയിരിക്കുന്നു ഈ സ്പോട്ട് കണ്ണൂരിൽ വരാൻ വേണ്ടിയിട്ട്. ഒരു കാലത്ത് ഫലൂദ എന്ന് പറയണ ഈ ഐറ്റം തന്നെ കണ്ണൂർ തലശ്ശേരിക്കാരുടെ ഒരു സ്വകാര്യ അഹങ്കാരമായിരുന്നു. പക്ഷേ കണ്ണൂരിൽ നിന്നും തലശ്ശേരി നിന്നും കഴിഞ്ഞൊരു 10 വർഷമായിട്ട് എനിക്ക് നല്ലൊരു ഫലൂദ കിട്ടിയിട്ടില്ല. അപ്പോൾ ഏതായാലും ഇവിടെ നിന്ന് കഴിച്ചു നോക്കട്ടെ. എന്നിട്ട് പറയാം ഇത് കണ്ണൂരിലെ എൻ്റെ ഫേവറേറ്റ് ഫലൂദ സ്പോട്ട് ആവോ ഇല്ലയോ. ഇനി ഞാൻ കൂടുതൽ അങ്ങോട്ട് പറഞ്ഞിട്ട് ദീർഘിപ്പിക്കുന്നില്ല. വന്ന കാര്യത്തിലോട്ട് അങ്ങോട്ട് കടക്കാല്ലേ. ഈ ഫലൂദ എന്ന് പറഞ്ഞാൽ തന്നെ ഫ്രൂട്ട്സിൻ്റെയും നട്ട്സിൻ്റെയും ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഒക്കെ ഒരു മിക്സ് ആണല്ലോ. അപ്പോൾ ആ പേരിനോട് നീതി പുലർത്തുന്ന ഒരു ഫലൂദ അങ്ങോട്ട് ഓർഡർ ചെയ്തു. അതാണ് ഈ ഫലൂദ. ഇതിൻ്റെ പേരാണ് ഫ്രൂട്ട് പഞ്ച്. വെനില മാംഗോ ഐസ്ക്രീം കോമ്പിനേഷനാണ് ഇതിലെ മെയിൻ. പിന്നെ നല്ല ക്വാളിറ്റി ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഫ്രഷ് ഫ്രൂട്ട്സും ഒക്കെ ഉണ്ട്. പിന്നെ ഒരു സ്പെഷ്യൽ ഐറ്റമുണ്ട്, സാധാരണ ഇവിടങ്ങളിലുള്ള ഫലൂദയിൽ കാണാത്തൊരൈറ്റം, വൈറ്റ് ചോക്കോ ചിപ്സ്. അത് ആ ഫ്രൂട്ട്സിൻ്റെയും നട്ട്സിൻ്റെ ഒക്കെ കൂടെ വരുമ്പോണ്ടല്ലോ അടിപൊളിയായിട്ടാ. ഫലൂദ നേഷനിലെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടാണ് ഞാൻ രണ്ടാമത്തെ ഓർഡർ ചെയ്തത് എൻ്റെ കോക്കനട്ട് ഫലൂദ. ഇളനീർ ഐസ്ക്രീം, ഇളനീർ ഷേക്ക്, ഇളനീരിൻ്റെ പാട, നട്ട്സ്, റോസ്റ്റഡ് ഡെസിക്കേറ്റഡ് കോക്കനട്ട്, പിന്നെ ഇതിലും ഉണ്ട് കേട്ടാ നമ്മളെ ആ വൈറ്റ് ചോക്കോ ചിപ്സ്. അപ്പോൾ ഇതൊക്കെ കൂടെ വരുന്ന ഒരൈറ്റമാണ് ഈ ടെൻഡ കോക്കനട്ട് ഫലൂദ. നല്ലൊരു ഫലൂദയായിരുന്നു. പക്ഷേ ഈ ഒരു ഐറ്റം ഞാൻ 3-4 തവണ പല ഫലൂദ നേഷനിൽ നിന്നായിട്ട് കഴിച്ചതുകൊണ്ട് ഇതിൻ്റെ ടേസ്റ്റ് ഒന്നങ്ങോട്ടോ ഒന്നിങ്ങോട്ടോ മാറിയാലേ നമുക്ക് തിരിയും കേട്ടാ. ഇതിലെ ഇളനീര് ഒരു പൊടിക്ക് മൂത്തുപോയി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ആ റോസ്റ്റഡ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇല്ലേ, അത് കുറച്ചുകൂടി ആവായിരുന്നു. ഇനി ആ പഴയ സ്റ്റൈൽ റോസ് മിൽക്ക് ഫലൂദ ഇല്ലേ, അതൊരെണ്ണം പറഞ്ഞു. റോസ് ഫലൂദ എന്നാണ് ഇതിൻ്റെ പേര്. വെനില ഐസ്ക്രീമും പിന്നെ റോസ് മിൽക്കും ആണ് ഇതിലെ മെയിൻ രണ്ട് കഥാപാത്രങ്ങൾ. പിന്നെ ഫ്രൂട്ട്സ്, ഡ്രൈ ഫ്രൂട്ട്സ്, കാഷ്യൂസ്, വേമിസലി, പിന്നെ കസ്കസ്, ഇതൊക്കെ കൂടിയുള്ള റൈറ്റാണ് ഈ റോസ് ഫലൂദ. ഇവിടെ വെറും ഫലൂദ മാത്രമല്ല കേട്ടാ, വേറെയും ചില ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ട്. അതിലൊന്നാണിത് ചോക്കോ സില്ല. ചോക്കോ സില്ല അല്ല, ഈ ഐറ്റത്തിൻ്റെ പേരാ പറഞ്ഞത്, ചോക്കോ സില്ല. ചോക്ലേറ്റ് ലവേഴ്സ് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ആയിട്ടാ എനിക്ക് തോന്നിയത്. താഴെ ചോക്ലേറ്റ് കേക്കിന്റെ കഷ്ണലുണ്ട് കേട്ടാ. നെക്സ്റ്റ് ഐറ്റം ഒരു വ്യത്യസ്തമായ ഫലൂദയാ, പാഷൻ ഫ്രൂട്ട് ഫലൂദ. ആദ്യമായിട്ടാണ് പാഷൻ ഫ്രൂട്ടിന്റെ മൊയിറ്റോ അല്ലാതെ വേറൊരു ഐറ്റം ഞാൻ ട്രൈ ചെയ്യണത്. പാഷൻ ഫ്രൂട്ട് ഫലൂദ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, എന്നാൽ ഈ ഫലൂദ നിങ്ങൾ അത്ര തന്നെ ഇഷ്ടപ്പെടും, അല്ലെങ്കിൽ ചാൻസ് ഇല്ല കേട്ടാ. അപ്പം 5 ഫലൂദാസാണ് ഞാൻ ഇവിടുന്ന് കഴിച്ചത്. ആദ്യം കഴിച്ച ഫ്രൂട്ട് പഞ്ചിന് 190 rupees, പിന്നെ കഴിച്ച ടെൻഡ കോക്കനട്ട് ഫലൂദയ്ക്ക് 180 rupees, റോസ് ഫലൂദയ്ക്ക് 130 rupees, ചോക്കോസിലേക്ക് 190 rupees, പിന്നെ ലാസ്റ്റ് കഴിച്ച പാഷൻ ഫ്രൂട്ട് ഫലൂദ ഉണ്ടല്ലോ അതിന് 170 rupees. 2 റോസ് മിൽക്ക് ഫലൂദ വീട്ടിലോട്ട് പാർസലും വാങ്ങിച്ചു. അതിലൊരെണ്ണം അല്ല, ഒരെണ്ണം ഫുള്ളല്ല, അതിൻ്റെ ഹാഫ് ഞാൻ തന്നെ കഴിച്ചു, മറ്റേത് ഞാൻ കഴിച്ചില്ല കേട്ടാ. ഇവരുടെ പാക്കിംഗ് എടുത്ത് പറയണം കേട്ടാ, ഞാൻ ബൈക്കിലെ ഇത് കൊണ്ടുവന്നത് വീട്ടിലോട്ട്. നമ്മുടെ ബാക്ക് പാക്കിൻ്റെ സൈഡിൽ വാട്ടർ ബോട്ടിൽ ഇടുന്ന ഒരു കള്ളിയില്ലേ, അതിൻ്റെ അകത്ത് ഇട്ടിട്ട് ഒരു തുള്ളി പോലും പുറത്തോട്ട് മറന്നില്ല. ഇത്രയും ഫലൂദയെല്ലാം കഴിച്ചല്ലേ, കുറച്ച് ഫാറ്റ് അപ്പം തന്നെ ബേൺ ചെയ്യാന്ന് വിചാരിച്ചിട്ട് സൈക്ലിങ്ങിന് ഇറങ്ങിയതാ. മധുരം കഴിച്ചത് കുറച്ച് കൂടിപ്പോയതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഷവർമ കഴിക്കാനുള്ള വല്ലാത്തൊരു ക്രേവിങ്. മയോണീസ് ഉണ്ടായിരുന്നില്ല, പിന്നെ ചിക്കനും ഓൾമോസ്റ്റ് തീരാറായിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് കെച്ചപ്പിട്ടിട്ടാ ഷവർമ വന്നത്. എന്താ ചെയ്യുക, അപ്പം ശരി.